ഹായ് വേൾഡ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. വാഹന സംബന്ധമായ എല്ലാ പുതിയ അപ്ഡേറ്റുകളും എല്ലാ പുതിയ ലോഞ്ചുകളും അറിയുന്നതിനായി ദയവായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബജാജിൻ്റെ തന്നെ വളരെ ലെജൻഡറി ആയ ഒരു ബൈക്കായിരുന്നു ബജാജ് പൾസർ 220F എന്ന് പറയുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബജാജ് കൊണ്ടുവന്ന പുതിയൊരു ബൈക്കായിരുന്നു ഈ 220F എന്ന് പറയുന്നത്. KTMൻ്റെ എഞ്ചിൻ ഉപയോഗിച്ച് പുതിയൊരു ബൈക്ക് ഉണ്ടാക്കുന്നതിന് പകരം ബജാജ് തന്നെ ഫുള്ളി ഡിസൈൻ ചെയ്ത എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വണ്ടിയിലുള്ളത്. ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷത്തോളമായി. ഈ 1 വർഷത്തിന് ശേഷം ബജാജിന് ഒരു അപ്ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു പുതിയൊരു കളർ അപ്ഡേറ്റാണ്. ഈ വണ്ടി അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത് ഒരു ഗ്രേ കളറിലും ഒരു റെഡ് കളറിലുമായിരുന്നു. അത് ആ വണ്ടി ഇറങ്ങിയപ്പോൾ മുതലുള്ള കളറായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ കളറിലൊന്നും വേറെ അപ്ഡേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ 2 കളർ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഇതിന് പുതിയൊരു കളർ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു കളർ നമ്മൾ പഴയ 220Fലും പല പൾസർ മോഡലിലും കണ്ട ഒരു ബ്ലൂ കളറാണ്. ആ ഒരു കളർ ഈ 250Fലും വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഷോറൂമുകളിലേക്ക് വണ്ടി എത്തി തുടങ്ങി. പല ഷോറൂമുകളിൽ ഈ ഒരു ബ്ലൂ കളറുള്ള വണ്ടി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ കേരളത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഈ ഒരു ബ്ലൂ കളർ വന്നുകൊണ്ട് വണ്ടിയുടെ വിലയൊന്നും യാതൊരു മാറ്റമില്ല. പഴയ ആ ഒരു വില തന്നെയായിരിക്കും ഈ ഒരു വണ്ടി വിൽക്കാൻ പോകുന്നത്. ഏകദേശം 140,000 രൂപയോളമാണ് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഒരു 249 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പറഞ്ഞു പറഞ്ഞാൽ 24 bhp, 8750 rpmലും 21.5 inch ടോർക്ക്, 6500 rpmലും ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു 5-speed ഗിയർ ബോക്സാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 164 kg ആ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടി കൂടാതെ ഇതിൻ്റെ ആ ഒരു 250 engine വെച്ചുള്ളൊരു നേക്കഡ് വെർഷൻ ഉണ്ട്, N250 എന്ന് പറയണം. അതിന് ഈ ഒരു ബ്ലൂ കളർ കിട്ടുമെന്നാണ് പറയുന്നത്. ആ വണ്ടിയും ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഗ്രേ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിന് ഈ ഒരു ബ്ലൂ കളർ കിട്ടുമെന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.